ഞങ്ങളുള്ളടത്ത് ബി ജെ പി ഉണ്ടാവില്ല എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പെരുംതുണ വീണ്ടും പൊളിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ആദ്യ പ്രണയം മധുവിതു കാണാതെ പൊളിഞ്ഞു ത്രിപുരയിൽ നിലം തൊടാതെ ഇരു പാർട്ടികളും തകർന്നു എന്ന് തന്നെ പറയാം മുൻതവണ സി പി എം ഒറ്റയ്ക്ക് നിന്നപ്പോൾ കിട്ടിയ സീറ്റുകൾ പോലും ഇക്കുറി സി പി എമ്മും കോൺഗ്രസും ഒത്തുനിന്ന് മത്സരിച്ചിട്ടും കിട്ടിയില്ല മുൻപ് ൾ സി പി എമ്മിന് തന്നെ ഉണ്ടായിരുന്നത് ഇക്കുറി ഇടത് കോൺഗ്രസ് സഖ്യത്തിന് പതിമൂന്ന് സീറ്റുകളായി മാറി ത്രിപുര പിടിക്കുമെന്നും ബി ജെ പിയെ കച്ചകെട്ടിക്കുമെന്നുമായിരുന്നു കേരളത്തിലെ സി പി എം കോൺഗ്രസ് നേതാക്കൾ തള്ളിമറിച്ചത് ശത്രുക്കൾ ചേർന്ന് വലിയ ശത്രുവായ ബി ജെ പിയെ നേരിടാൻ പോയപ്പോൾ ഉള്ളതും കൂടി ഇല്ലാതായ അവസ്ഥയാണ് മറ്റൊരു പ്രധാന കാര്യം കമ്മ്യൂണിസമുള്ള സ്ഥലത്ത് ബി ജെ പി വളരില്ല എന്ന പച്ചയായ നുണകൾ കേരളത്തിൽ വിതറന്നവരാണ് സി പി എം ഞങ്ങളെ നോക്കൂ ഞങ്ങൾ ഉണ്ടോ അവിടെ ബി ജെ പി ഇല്ല ഇത് പറഞ്ഞ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കേരളമാകെ ഇലക്ഷൻ സമയത്ത് കാണാം എന്നാൽ ഭരണത്തിന് ത്രിപുരയിൽ അന്ത്യം കുറിച്ചത് തന്നെ ബി ജെ പി ആണ് കമ്മ്യൂണിസമുള്ള സ്ഥലത്ത് ബി ജെ പി വളരില്ല എന്ന പച്ചയായ നുണകൾ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ പെട്ടിയിലാക്കുന്ന സി പി എമ്മിന്റെ നെഞ്ചാങ്കൂട്ടിൽ കമ്മ്യൂണിസ്റ്റ് ത്രിപുരയിൽ ഒരിക്കൽ കൂടി താമര വിരിഞ്ഞിരിക്കുന്നു ബി ജെ പിയോട് നിവർന്ന് മുട്ടാൻ ജീവനില്ലാതെ തറ പറ്റിക്കിടക്കുകയാണിപ്പോൾ ത്രിപുരയിലും ബംഗാളിലും സി പി എം പാർട്ടി ത്രിപുരയിൽ ഒന്നിച്ചു നിന്ന് മത്സരിച്ച സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ അണികൾക്ക് മുന്നിൽ ഇനി എന്തു പറഞ്ഞാലും അത് കസേര ലഭിക്കാനുള്ള അവസരവാദ രാഷ്ട്രീയമായി കാണേണ്ടി വരും ഇനി എന്ത് കേരളത്തിലെ അണികളോട് പറയും ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ബംഗാളിൽ മഹാരാഷ്ട്രയിൽ ത്രിപുരയിൽ എല്ലാം കോൺഗ്രസും സി പി എമ്മും തമ്മിൽ പരസ്യമായ സഖ്യത്തിലായി കഴിഞ്ഞു കേരളത്തിൽ എന്നിട്ടാണ് പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ഇതേ കോൺഗ്രസിന്റെ പ്രവർത്തകർ തല്ലുവാങ്ങി കൂട്ടുന്നത് നിയമസഭയിൽ കിടന്ന് എത്ര കാറി കൂവിയിട്ടും എന്ത് കാര്യം കേരളം വിട്ടാൽ ഇവർ ഒറ്റ ഒറ്റക്കൊടിക്കീഴിലെന്ന് ഇപ്പോൾ മലയാളികൾക്കറിയില്ലെങ്കിലും ഇന്ത്യ മുഴുവൻ അറിയാം നാണക്കേടാവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് സി പി എം പ്രവർത്തകർക്ക് ത്രിപുരയിലെ തിരിച്ചടികൾ ഇരുപത്തിയഞ്ച് വർഷം തുടർഭരണത്തിനൊടുവിൽ കഴിഞ്ഞ തവണ സി പി എമ്മിനെ നിലം പരിശാക്കി ബി ജെ പി ഭരണം പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു എം എൽ എ പോലുമില്ലാതിരുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തി ആറ് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയായിരുന്നു സർക്കാർ ഉണ്ടാക്കിയത് ഗോത്ര പാർട്ടിയായ ഐ പി എഫ് ടി കൂടി ചേർന്നതോടെ നാല് എം എൽ എ മാർ സഖ്യത്തിലുണ്ടായിരുന്നു തുടർഭരണം ആഗ്രഹിച്ച ബി ജെ പി പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിക്കുന്ന സാഹചര്യം പോലും സംസ്ഥാനത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്തെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ബിപ്ലബ് ദീപ് കുമാറിനെ മാറ്റി ദന്തരോഗ വിദഗ്ധൻ കൂടിയായ മാണിക് സാഹയെ മുൻനിർത്തിയാണ് അവസാനത്തെ ഒരു വർഷം സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോയതും തിരഞ്ഞെടുപ്പിനെ ത്രിപുരയിൽ ബി ജെ പിക്ക് സീറ്റുകളായിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിച്ചത് സി ന്യൂസ് മുതൽ വരെ സീറ്റുകൾ പ്രവചിച്ചപ്പോൾ ടൈംസ് നൌ കേവല ഭൂരിപക്ഷത്തിന് താഴെ മുതൽ വരെ സീറ്റുകൾ പ്രവചിച്ചിരുന്നു ന്യൂസ് കർമാനുസ്